ഹലോ മക്കളെ, അപ്പം എൻ്റെ കുട്ടികളെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? അപ്പം നിങ്ങളിവിടെ മിസ്സിൻ്റെ ബാക്കിൽ കാണുന്നുണ്ടാവും, ഇവിടെ ഒരു മരം ചാഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഈ മരം ചാഞ്ഞത് എന്തിനാണ് മിസ്സ് ഇപ്പോൾ കാണിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഈ ചാഞ്ഞ മരം നമുക്കൊരാവശ്യമുണ്ട്. എന്തിനാണെന്ന് മിസ് പറഞ്ഞുതരാം. അതായത്, കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ മക്കളെല്ലാവരും നമ്മളുടെ ബേസിക്സ് അല്ലേ, എന്താണ് ഒരു സ്റ്റിമുലൈ, എന്താണ് ഒരു ഉദ്ദീപനം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നത് അല്ലേ, അതെങ്ങനെയാണ് ബ്രെയിനിലെത്തുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിലും മസ്തിഷ്കമാണ് നമ്മളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. അതായത്, നമ്മളുടെ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കാൻ നമ്മൾക്കൊരു നെർവസ് സിസ്റ്റം ഉണ്ട്. നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥ. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സെല്ലുണ്ട്. ഓക്കെ, ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദ ബേസിക് യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്, അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശമാണ്. ന്യൂറോൺ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നെർവ് സെൽ എന്ന് പറയാം, ന്യൂറോൺ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം നെർവ് സെൽ. നെർവ് സെൽ, നാഡീകോശം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് യൂണിറ്റ് ഓഫ് നമ്മളുടെ നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിൽ ഈ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ടോപ്പിക് എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ മിസ് ദേ, ഈ ഒരു ചാഞ്ഞ മരം വരയ്ക്കാൻ കാരണം നമ്മുടെ ചാഞ്ഞ മരത്തിനെ പോലെയാണ്, ചെരിഞ്ഞ മരത്തിനെ പോലെയാണ് നമ്മളുടെ ന്യൂറോൺ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന നമ്മളുടെ ന്യൂറോണിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ്, ഒരു ഘടനയാണ്. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ മരത്തിൻ്റെ വേര് എന്ന് നിങ്ങൾ കരുതുക. മരത്തിൻ്റെ വേരാണിത്. ഓക്കെ, ദാ ഈ ഭാഗം കാണുന്നുണ്ടോ? മരത്തിൻ്റെ വേരാണ്. കണ്ടോ, ഇതിനകത്ത് നിന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ മരത്തിൻ്റെ വേര്. റെഡി? അതേപോലെയുള്ള ഒരു ഭാഗമാണ് ഇത്. റെഡി? ആൻഡ് ഇതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട് നമുക്ക്. ന്യൂക്ലിയസ്, നമ്മളിതിനെ പറയും മർമ്മം എന്ന് പറയും. ആൻഡ് ഇവിടെ സൈറ്റോപ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മവും അതേപോലെ തന്നെ, ഇത് മിസ് മാർക്ക് ചെയ്യേണ്ട, ന്യൂക്ലിയസ് മലയാളത്തിൽ നമ്മൾ എന്താ പറയുക? മർമ്മം. ഈ ന്യൂക്ലിയസും മർമ്മവും സൈറ്റോപ്ലാസും കോശദ്രവ്യം ഒക്കെ ഉള്ള ഈ ഒരു ഭാഗം, മിസ് ഇപ്പോൾ ഈ വരച്ച ഈ സാധനമല്ലേ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം. സെൽ ബോഡി അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് എഴുതാം കേട്ടോ, ഇതിനെയാണ് നമ്മൾ പറയുക ദാ സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരം. അപ്പോൾ ഈ കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡിയിലാണ് നമ്മളുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കാണുന്നത്, അതേപോലെ തന്നെ സൈറ്റോപ്ലാസം കോശദ്രവ്യമൊക്കെ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു കുഞ്ഞു ബ്രാഞ്ച് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, ഒരു കുഞ്ഞു ശാഖ. അതെ, സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു ഷോർട്ട് ബ്രാഞ്ച് കാണുന്നുണ്ടോ മക്കളെ? സെൽ ബോഡി അല്ലെങ്കിൽ കോശ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞു ശാഖ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ദാ ഈ ഒരു കുഞ്ഞു ശാഖേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഷോർട്ട് ഫിലമെൻ്റ് ഫ്രം ദ സെൽ ബോഡി ഇസ് കോൾഡ് ഡെൻഡ്രോൺ. മലയാളത്തിലും ഇതിനെ ഡെൻഡ്രോൺ എന്ന് തന്നെയാണ് പറയുക കേട്ടോ, ഡെൻഡ്രോൺ. ഇനി ഡെൻഡ്രോണുകൾ ഇങ്ങനെ ശാഖകളായിട്ടുണ്ട്, ബ്രാഞ്ചസ് ആയി കിടപ്പുണ്ട്. ഡെൻഡ്രോണുകൾ ഇങ്ങനെ വീണ്ടും കുഞ്ഞു കുഞ്ഞു ശാഖകളായിട്ടൊക്കെ ഉണ്ട്. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ പറയുക ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസിനെ നമ്മൾ പറയും ഡെൻഡ്രൈറ്റ്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? നമ്മളൊരു ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശമാണ് നമ്മളുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. അപ്പോൾ അതിന് ആദ്യം എന്തുണ്ട്? ഒരു കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡി, അതിനകത്ത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വരുന്ന കുഞ്ഞു ശാഖ ഷോർട്ട് ഫിലമെൻറ്റിനെ ഡെൻഡ്രോൺ എന്ന് പറയും. ഡെൻഡ്രോണിൻ്റെ ശാഖകളെ അല്ലെങ്കിൽ ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം മിസ്സിൻ്റെ കൂടെ എൻ്റെ മക്കളെയും വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വരച്ച എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വരയ്ക്കാൻ പഠിച്ചു എന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഷോർട്ട് ഫിലമെൻ്റ് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ നിന്ന് വരുന്ന ഒരു ലോങ് ഫിലമെൻ്റ് ഉണ്ട്. എന്താ കോശ ശരീരം അല്ലെങ്കിൽ സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു നീളം കൂടിയ ബ്രാഞ്ച്, ലോങ്ങസ്റ്റ് ഫിലമെൻ്റ്, ഇതിനെയാണ് നമ്മൾ പറയുക ആക്സോൺ.
axon. അപ്പോൾ ഷോർട്ട് ഫിലമെൻ്റിലെ ഷോർട്ട് ബ്രാഞ്ച് ഡെൻഡ്രോൺ, ലോങ് ഫിലമെൻ്റ് ആക്സോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ഡെൻഡ്രൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആക്സോണിൻ്റെ ബ്രാഞ്ചസിന് നമ്മൾ പറയും ആക്സോണൈറ്റ്. ആക്സോണിനും ബ്രാഞ്ചസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പറയുക ആക്സോണൈറ്റ്. മലയാളത്തിലും ആക്സോണൈറ്റ് എന്ന് തന്നെയാണ് പറയുക, ആക്സോണൈറ്റ്, ആക്സോണൈറ്റ്. ഇതോടുകൂടി തീർന്നു എന്ന് നമ്മൾ കരുതും, പക്ഷെ തീർന്നിട്ടില്ല. ഈ ആക്സോണൈറ്റിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് അല്ലെങ്കിൽ ടിപ്പിലായിട്ട് ഇങ്ങനെ ബൾബ് ബൾബ് പോലത്തെ ഒരു സ്ട്രക്ചറുണ്ട്, ബൾബ് പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു സാധനം. ഇതിനെയാണ് നമ്മൾ പറയുക സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബ്. റെഡിയല്ലേ? സിനാപ്റ്റിക് നോബ്. അപ്പോൾ നമ്മൾ ആകെ എന്തുമാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ ഇതേ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിൻ്റെ ഘടനയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മളുടെ നാഡീകോശത്തിന് എന്തുണ്ട്? ഒരു സെൽ ബോഡി അല്ലെങ്കിൽ ഒരു കോശ ശരീരമുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ഷോർട്ട് ബ്രാഞ്ച് അല്ലെങ്കിൽ ഷോർട്ട് ഫിലമെൻ്റ് ഉണ്ട്, ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ഡെൻഡ്രൈറ്റ്, ലോങ് ഫിലമെൻ്റ് ആക്സോൺ, ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആക്സോണൈറ്റ്. അതിൻ്റെ ടിപ്പിൽ ബൾബ് ബൾബ് പോലെയുള്ള സ്ട്രക്ചറാണ് സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഇനി ഒറ്റൊരാൾ കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇവിടെ നമ്മളുടെ ആക്സോണിനെ, ഇതല്ലേ നമ്മളുടെ ആക്സോൺ, റെഡി? ഈ നമ്മളുടെ ആക്സോണിനെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള സെല്ലുണ്ട്. ഈ സെല്ലിനെയാണ് നമ്മൾ പറയുക ഷ്വാൻ സെൽ, ഷ്വാൻ കോശം. നമ്മളുടെ ആക്സോണിനെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട്, ഓക്കെ, നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോണൊക്കെ കവർ ചെയ്യില്ലേ, അല്ലെങ്കിൽ ഇപ്പം മിസ് എന്ത് ചെയ്യുകയാണ്, ഇപ്പം മുടി വെച്ചിട്ട് മിസ് ഇത് ഈ മൈക്ക് കവർ ചെയ്യുകയാണെന്ന് കരുതാം. ഇതിപ്പോൾ ഇവിടെ മിസ് ഇവിടെ കവർ ചെയ്തു അല്ലേ, ഇവിടെ ചുറ്റിയില്ലേ മിസ്. അതേപോലെ നമ്മളുടെ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക കോശം ഇവിടെയുണ്ട്, ഇതിനെയാണ് നമ്മൾ പറയുക ഷ്വാൻ സെൽ. മലയാളത്തിൽ നമ്മൾ പറയും ഷ്വാൻ കോശം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. മിസ്സിൻ്റെ കൂടെ മക്കളെല്ലാവരും വരച്ചോ. ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും ഇവരുടെ ഫങ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളുടെ ലക്ഷ്യ ബാച്ചിൽ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മക്കളിത് കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ക്ലാസ് കണ്ടാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയായാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ ഓൾറെഡി ലേണിംഗ് വീഡിയോസ് വൈസ് ഉണ്ട്. ആൻഡ് നമ്മുടെ യൂട്യൂബിലെ മക്കളാണെങ്കിൽ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിൻ്റെ ഘടന, സ്ട്രക്ചർ അടയാളപ്പെടുത്തണം, ഭാഗങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റി എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ പഠിച്ചൊക്കെ തുടങ്ങുക. താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിഞ്ഞ ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ.